ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നത് പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടം. മൂന്നാം ട്രാക്കിൽ പോകുന്ന ഈ പള്ളിയോടത്തിന് നേരെ തിരിഞ്ഞു വരുന്നത് ഐരൂർ പള്ളിയോടവും. ഐരൂർ പള്ളിയോടത്തിൻ്റെ മുൻവശം പൂവത്തൂർ പടിഞ്ഞാറിൻ്റെ അമരഭാഗത്തോടടുത്ത് ഇടിച്ചു കയറി. അപകടം മുൻകൂട്ടി കണ്ട് തുഴക്കാരിൽ ആറുപേർ ആറ്റിലേക്ക് ചാടി നീന്തി. സെമിഫൈനൽ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ ഇടപ്പാവൂർ പേരൂരായിരുന്നു, രണ്ടിൽ ഐരൂരും മൂന്നിൽ പൂവത്തൂർ പള്ളിയോടവും. അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് കാട്ടി പൂവത്തൂർ പടിഞ്ഞാറുകാർ പള്ളിയോട സേവാ സംഘത്തിന് പരാതി നൽകി. എന്നാൽ കുത്തൊഴുക്കിൽ ചുഴിയിലകപ്പെട്ട് പള്ളിയോടത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ഐരൂരുകാർ വിശദീകരിക്കുന്നത്. അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ഒന്നാമതെത്തുമായിരുന്നുവെന്നും അവർ അവകാശപ്പെട്ടു. ബോധപൂർവം ഏതെങ്കിലും പള്ളിയോടം അപകടം വരുത്തുമെന്ന് കരുതാനാകില്ല എന്ന നിലപാടാണ് പള്ളിയോട സേവാ സംഘം പങ്കുവയ്ക്കുന്നത്. അതേസമയം മത്സരത്തിൽ മുന്നേറിയ പള്ളിയോടങ്ങളിൽ ഒന്നിൻ്റെ തുഴക്കാർക്ക് നേരെ മറ്റൊരു പള്ളിയോടത്തിൽ നിന്നുള്ളവർ നയമ്പ് വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. നേരത്തെ മത്സരാവേശം കരയിൽ തള്ളിത്തരുന്ന സംഭവങ്ങളും ഇക്കുറി ആറന്മുളയിലുണ്ടായി.